തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചലിലെ ഹോട്ടലിലും മദ്യപ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം കണ്ടു. മദ്യലഹരിയിലെത്തിയ സംഘം ഹോട്ടൽ അടിച്ചു തകർത്തു. സംഘർഷത്തിനിടെ ഹോട്ടൽ ജീവനക്കാരനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ ഹോട്ടൽ കാഷ്യർ ഉദയദാസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കരിവിളമ്പാൻ വൈകിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരെയും മർദ്ദിച്ചതായി പരാതിയുണ്ട്. ഉച്ചയ്ക്ക് 12:30 കാട്ടാക്കട പൂവച്ചൽ റോഡിൽ നക്രാംചിറയ്ക്ക് സമീപം മയൂര ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ്സിലാണ് സംഭവം. ബൈക്കിലെത്തിയ രണ്ടുപേർ ഭക്ഷണം കഴിക്കുന്നതിനിടെ കറി ആവശ്യപ്പെട്ടു. ഈ സമയം മറ്റൊരാൾക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ജീവനക്കാരൻ ഇവരുടെ അടുത്തെത്തിയപ്പോൾ മർദ്ദിക്കുകയായിരുന്നു. ഇതിനിടെ അക്രമികളിൽപ്പെട്ട രണ്ടുപേർ കൂടി ബൈക്കിലെത്തി. സംഘർഷത്തിനിടെയാണ് ഹോട്ടൽ കാഷ്യർ പൂവച്ചൽ നാവെട്ടിക്കോണത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഉദയദാസിന് കുത്തേറ്റത്. ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉദയദാസിന്റെ മുഖത്താണ് കുത്തേറ്റത്. വാഹനത്തിന്റെ താക്കോലിനൊപ്പം ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചാണ് കുത്തിയത്. ഹോട്ടലുടമ പൂവച്ചൽ സ്വദേശി പ്രവീണിന് മുഖത്തും ചുണ്ടിലും പരിക്കേറ്റു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മർദ്ദനമേറ്റു. പലരും ഇറങ്ങിയോടിയാണ് രക്ഷപ്പെട്ടത്. കാട്ടാക്കട മാർക്കറ്റിലുള്ളവർ ആണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. നമ്മുടെ രണ്ടുപേര് കൊള്ളടിച്ചുകൊണ്ട് വന്ന് സാധനം വാങ്ങാൻ കയറിയതാ. അത് കഴിഞ്ഞ് സാധനം വാങ്ങി പാഴ്സൽ ചെയ്തപ്പോൾ അവർക്ക് ഗ്രേവി വേണമെന്ന് പറഞ്ഞുകൊണ്ടായ വിഷയങ്ങളുണ്ട്. കാഷ്യറെ കയ്യേറ്റം ചെയ്യുകയും കത്തി കൊണ്ട് വിൽക്കുകയും ചെയ്തു. അവരെ ഈ താക്കോലിലുണ്ടാകുന്ന കത്തി നോക്കാണ് ആ വാങ്ങേരെ മുഖത്ത് കുത്തിയത്. അങ്ങനെ ഉണ്ടായ അനുഷ്ഠ സംഭവങ്ങൾ ചന്തയിലുള്ള ആളുകളാണ്, അറിയാവുന്ന ആളുകളാണ്. മൊത്തം കട സ്റ്റാഫൊക്കെ അടിയിട്ടിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഉൾപ്പെടെ അക്രമി സംഘം വലിച്ചെറിഞ്ഞു. കടയുടെ മുൻവശത്തെ ഗ്ലാസ് അടിച്ചു പൊടിച്ച നിലയിലാണ് ഹോട്ടലുടമ കാട്ടാക്കട പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 നെയ്യാറ്റിൻകര.